ഐ പ്രസന്റ് യു, അല്ലെങ്കിൽ വേണ്ട, സീ ഫോർ യുവർസെൽഫ്. തുറക്കണം. അപ്പം ബിക്കിനി ഫോട്ടോഷൂട്ടുകൾ ഒരുപാട് അതിനുള്ള ഓഫേഴ്സുകൾ വരുന്നുണ്ടെന്ന് നിമിഷ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, അതേ നിമിഷ തന്നെ ഓക്കെ അതിനോട് താല്പര്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതേ നിമിഷം തന്നെ അടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നതാണ് എങ്കിൽ, നല്ല പേയ്മെന്റ് ഉണ്ട് എങ്കിൽ ഞാൻ അതിനോട് ആക്യുറേറ്റ് ആണ്. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. ബിക്കിനി കാണണം, എന്നെ ബിക്കിനിയിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരും ഉണ്ട്. നിങ്ങൾ പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയ താരമാണെന്ന് നിങ്ങൾ പറയുന്നില്ലേ? ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. അതേ എന്നെ താരമാക്കിയ ആൾക്കാര് എന്നോട് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് മറ്റു പലതും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും എന്ന് വെച്ചാൽ താങ്കൾക്കുള്ളത് ഒരു പെൺകുട്ടിയാണ്, അതിന് ആ ഒരു പെൺകുട്ടിയുടെ ഭാവി കൂടി നോക്കണ്ടേ? നിങ്ങൾക്കില്ലാത്തതല്ലേ, എനിക്കും എന്റെ ഫാമിലിക്കും ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ട. എനിക്ക് ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ ഒന്ന് കേറണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കേറിയേക്കോ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇവനും എന്റെ ഫാമിലി, അതായത് എന്റെ മക്കൾ, എന്റെ അച്ഛനമ്മ, ഇവർക്കറിയാം ഞാൻ എന്താണ് ഏതാണെന്ന്. എനിക്ക് അവരെ മാത്രം ബോധിപ്പിച്ചാൽ മതി. എനിക്ക് കണ്ണി കണ്ട ആൾക്കാരെ ബോധിപ്പിക്കാനോ, അയഞ്ഞാട്ടക്കാരിയാണെന്നോ, എനിക്ക് ഇവരെ ഒന്നും സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എനിക്ക് ഇപ്പൊ ലൈഫിന്റെ എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമോ? അല്ല, നീ അങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ബാക്കി മറ്റു പലരെയും ബോധിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ നിമിഷ ബിജോയാണ് തൊട്ടു മുൻപേ പറഞ്ഞത്. എന്റെ പ്രേക്ഷകർക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? കല്യാണം കഴിച്ച സ്ത്രീയാണ്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഞാൻ നിങ്ങൾ വന്നപ്പോ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയുണ്ട്, കുറെ നേരം കിടന്ന് വേണ്ടോ വേണ്ടെന്ന് വെച്ചപ്പോ എനിക്ക് ആശ്രമ തലകീറുന്ന ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്ത് കാര്യത്തിന്? ഒരു സുഖം, ഒരു മനസുഖം, എന്റെ സ്വഭാവം നിനക്കറിയില്ലേ? ചെക്കന്റെ സ്വഭാവം കേട്ടിടത്തോളം അടിയാണെന്നോ ഇങ്ങനെ ടൈപ്പാ? എന്നെ നിങ്ങളുടെ ഇന്റർവ്യൂവിനാണ് വിളിച്ചത്? അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണ് വിളിച്ചത്? ഇവനെയൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഉരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. നിനക്ക് ചോദിക്കുന്നതിനെ ഒരു മര്യാദ ഇല്ല. പിന്നെ നീ എന്തൊരു നീ എന്തുണ്ടാക്കിയെന്നീ പറയണത്? പിന്നെ നമ്മൾ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട്. നിങ്ങൾ തന്നെയാണോ പറഞ്ഞ അവര് സോഷ്യൽ മീഡിയ താരമാന്ന് പറഞ്ഞു? ഒരു താരത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചോദിച്ചത്? മാന്യമായിട്ട് ജീവിക്കുന്നവരെ മാനം കെടുത്തിയിട്ട് ദേഷ്യം ഞാൻ മോന്തേ അടിക്കാൻ പൊളിക്കും. ഞാൻ ഒരു മാതിരി ചോദ്യം ചോദിച്ചോണ്ട് വന്നിട്ട് ഞാൻ